ഹലോ ഹായ് വെൽക്കം ടു നിംസ് മാജിക് ബുക്ക്. ഇന്ന് പെസഹാ വ്യാഴാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടെ അപ്പവും പാലും ആക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ ബ്ലോഗ്. അപ്പം ഞങ്ങള് മൂവാറ്റൂര് സ്റ്റൈലിലാണ് അപ്പം ആക്കുന്നത്. അപ്പം ചുടുവാണ് ചെയ്യുന്നത്. അപ്പം പുഴുങ്ങല്ല ഞങ്ങളുടെ അങ്ങോട്ടേക്ക്, ഏട്ടന്റെ അങ്ങോട്ടേക്ക്. അങ്ങനെ തന്നെ ഞങ്ങൾ മൂവാറ്റൂര് കുടിയേറി കോഴിക്കോടിന് പോയവരാണ്. അതുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് അപ്പം ചുടുവാണ്. അപ്പൊ എന്റെ അമ്മച്ചിയുടെ ഒരു സ്റ്റൈലിലാണ് ഞാൻ അപ്പം ചുടുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് കാണാം നമുക്ക്. പെസാപ്പം ചുടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പച്ചരിയാണ്. ഇതിനി കുതിർത്തിട്ടിട്ട് കുറച്ചു നേരമായി. ഇത് വെള്ളം വാർത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാനാ പ്ലാന്. ഇത് ഈ കപ്പിന് 4 ഗ്ലാസ് അരി. ഇനിയിപ്പൊ ഉഴുന്ന് വറക്കാൻ പോകും. ഉഴുന്ന് അതിന്റെ പകുതി ഉഴുന്ന് 2 ഗ്ലാസ് ഉഴുന്ന് എടുക്കാനാണ് പോകുന്നത്. ഉഴുന്ന് വറുത്തെടുക്കാം. ഞാൻ വറക്കാം, നീ വറക്കണ്ട. എന്നിട്ട് വേണം നിനക്ക് കൈ കൊള്ളാൻ. എനിക്ക് ഉഴുന്നിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമേ ഇല്ല. ഉഴുന്ന് ഏകദേശം കളറൊക്കെ മാറി നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി കുറച്ചുനേരം ചൂടാറിയ ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻ, തേങ്ങ ചിറകലും ഉള്ളി അരിയലും ഒക്കെ ചെയ്യാം. അത് എത്ര തേങ്ങ ചെറുകി? അത് ഒരു 1.5 ഒരു തേങ്ങ ചെറുകി. ഇതെങ്ങനെ ചെറുകിയുള്ളു? ചെറുകില്ലേ. എന്നിട്ട് 2-3 തേങ്ങ ചെറുകിക്കേണ്ട കേസായിരുന്നു. ഒറ്റ തേങ്ങ വീട്ടിലുള്ളു, അതുകൊണ്ട് ഒരു തേങ്ങ ചെറുകി. അത് അത്യാവശ്യം ഒരു തേങ്ങ വാങ്ങിക്കുന്നുണ്ട്. തേങ്ങ ചെറുകൾ കഴിഞ്ഞപ്പോ അടുത്ത പണി കിട്ടി. അവള് എന്നോട് കുനുകുനു എന്നറിയാനാ പറഞ്ഞ. ഈ കുനുകുനു എന്താന്ന് അറിയാത്തോണ്ട് ഞാൻ തീരെ ചെറുതൊക്കെ ആയിട്ട് കഴിഞ്ഞു നോക്കുകയാണ്. എന്താ ഈ കുനുകുനു? വാട്ട് ഈസ് കുനുകുനു? പച്ചരി ഒരു 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തത് ഞാൻ വാരിയതാണ്. ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അമ്മ പറഞ്ഞത് അമ്മ ചെയ്യാറ് ഉണക്കലരി എന്ന് പറയുന്ന അരിയാന്ന്. അത് എനിക്ക് എന്താന്ന് അതെനിക്ക് മനസ്സിലായില്ല. എന്തോ പറഞ്ഞു ഉണക്കലരിയാണ് അമ്മ യൂസ് ചെയ്യാറെന്ന്. എന്തോ ഒറ്റക്കുത്തരിയോ എന്തോ പറഞ്ഞു. എനിക്ക് സംഭവം മനസ്സിലായി. പുട്ടിന് പൊടിച്ച പോലെയാണ് പൊടിച്ചിരിക്കുന്നത്? ആ ഞാൻ പറഞ്ഞില്ലേ, പുട്ടിന് പൊടിച്ച പോലെയാണ് പൊടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇച്ചിരി തരി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. ഈ പെസഹാപ്പം ഓരോ വീട്ടിലും ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ചെറിയ ഡിഫറൻസ് ഒക്കെ കാണും കേട്ടോ. ഈ ചേർക്കുന്നതിന്റെ അളവിലൊക്കെയുള്ള ഡിഫറൻസ്, പിന്നെ ഈ പറഞ്ഞ അരി ഏത് ടൈപ്പ് അരിയാന്നതിലൊക്കെ ഡിഫറൻസ് കാണും. അപ്പൊ നിങ്ങളുടെ വീട്ടില് എങ്ങനെയാ ഉണ്ടാക്കണേ? ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ ഉള്ളതെന്ന് ഒന്ന് കമന്റ് ആയിട്ടിടേ. പൊടിച്ചു കഴിഞ്ഞപ്പോ ഇത്രയും ഉണ്ട് കേട്ടോ. അമ്മച്ചി പറഞ്ഞ അളവിനിട്ടതാണ്. മിക്കവാറും ഞങ്ങൾക്ക് 2 ദിവസം തിന്നാണ്. നിന്റെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണമച്ചി പറഞ്ഞോട്ടെ. മിക്കവാറും ആയിരിക്കും. എന്നാ കൊഴപ്പില്ല, അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാം. ഞങ്ങൾ വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊടുക്കാം. ഇനി എന്താ നെക്സ്റ്റ്? ഈ ഏട്ടൻ അരിഞ്ഞു വെച്ച ഉള്ളി എടുത്തിട്ട് വരണം. വെളുത്തുള്ളി എല്ലാം, പിന്നെ കുറച്ച് കറിവേപ്പില ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. കറിയും ഉണ്ടോ? തന്നെ കറി അല്ലല്ലോ ഏട്ടൻ അറിയുന്നതല്ലേ. കറിവേപ്പില എന്തിനാ? കറിവേപ്പില ഇത് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ എണ്ണയില് ഒന്ന് ഇതാക്കിയിട്ട് മൂപ്പിച്ചിട്ട് അത് വെച്ചിട്ട് വേണം നമുക്ക് ആ അപ്പത്തിന്റെ എന്താ പറയാ, അപ്പം ചുടുന്ന കല്ലില് പറ്റ. ഇതിനെങ്ങനെ പ്രത്യേക കണക്കൊന്നുമില്ല. നമുക്ക് എന്തോരം അപ്പം ചുടാനുണ്ടോ അത്രയും ഓയിൽ നമ്മൾ കൈ കരുത്, അത്രേ ഉള്ളൂ. നീ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ ജിഞ്ചല്ലി ഓയിൽ. 3 സ്പൂണാ? 3 സ്പൂൺ ജിഞ്ചല്ലി ഓയിൽ നല്ലെണ്ണ, പിന്നെ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ, ശരിക്കും എല്ലാരോടോ അറിയില്ല, അതാ ഞാൻ പറഞ്ഞ എല്ലാരോടും. അപ്പൊ കമന്റ് ബോക്സ് അറിയോ? കമന്റ് ബോക്സ് അറിയാം. അപ്പൊ ഇത് കുറച്ച് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് അപ്പം ചുടാൻ നേരത്ത് കല്ലില് നമ്മൾ ദോശ ചുടുമ്പോ കല്ലില് എണ്ണ പറ്റി കൊടുക്കത്തില്ല, അതുപോലെ ഇത് പറ്റി കൊടുക്കും. വറുത്ത് വെള്ളത്തിലിട്ട് ഉഴുന്ന് അരയ്ക്കാൻ പോവാണ്. ഇത് ചേർക്കേണ്ടത് വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി എന്ന് അമ്മ പറഞ്ഞു. അതായത് 1 വെളുത്തുള്ളി ഇതുപോലെ ഒരു ഫുൾ വെളുത്തുള്ളി. കുടം എന്നൊക്കെയാണ് പറയുന്നത്? എനിക്കറിയില്ല, എന്നോട് അങ്ങനെ പറഞ്ഞു. എനിക്കറിയില്ല, എനിക്കറിയില്ല. അപ്പൊ പിന്നെ 3-4 ചെറിയുള്ളി. അപ്പൊ ഞാനിത് വളരെ ചെറിയ ചെറിയുള്ളി ആയതുകൊണ്ട് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഉഴുന്നൊത്തിരി നൈസ് ആയിട്ട് അറിയണ്ട കേട്ടോ. കുറച്ച് തരി പോലെ അരിഞ്ഞാ മതി. ഉഴുന്നരച്ചിരിക്കുകയാണ്.
മാവിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്തേ. എന്നിട്ട് മാവും ഉഴുന്നും അരച്ചത്. ചിലര് ഇങ്ങനെ പച്ചരി പൊടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തിട്ട് ഇടുകയെന്നാ തോന്നുന്നു. അപ്പൊ അമ്മ അമ്മ എന്നോട് പറഞ്ഞ അതിന്റെ ആവശ്യമില്ല, വറുത്താൻ നിൽക്കണ്ട, ഇങ്ങനെ തന്നെ ആക്കിയാലും നല്ലതാണെന്നോ പറഞ്ഞേ. ചട്ടി ഓൾറെഡി ഞാൻ ചൂടാവാൻ വെച്ചു, കാരണം ഇത് ആണെന്ന് അപ്പം തന്നെ ചുട്ടെടുക്കണം. പുളിക്കാത്ത അപ്പത്തിന്റെ തിരുനാളല്ലേ പെസഹ തിരുനാള്. അപ്പൊ പുളിച്ചു പോണതിന് മുമ്പ് നമുക്ക് വേവേ ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ ഇടാനുണ്ട്, തേങ്ങ ഇട്ടൊന്നോട് യോജിപ്പിക്കണം. തേങ്ങ എത്ര തേങ്ങ? തേങ്ങ എന്നത് പറഞ്ഞ ഒരു തേങ്ങ അമ്മ പറഞ്ഞത്. നാല് ഗ്ലാസ് അരിയും രണ്ട് ഗ്ലാസ് ഉഴുന്നതിനും ഒരു തേങ്ങ എന്നാണ് പറഞ്ഞേ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ആകെ ഒന്നര തേങ്ങ ഉള്ളൂ. അപ്പൊ നമ്മൾ പാലോടെ കാച്ചണം, അതുകൊണ്ട് ഞാൻ ഒരു തേങ്ങ ഫുൾ ഇടുന്നില്ല. മുക്കാ തേങ്ങ ഇതൊരു അല്പം ഉപ്പ് കുറവുള്ള പോലെ തോന്നി, അപ്പൊ ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം. ദോശമാവ് പോലെ അരച്ചെടുക്കരുത്, കൈകൊണ്ട് ഇങ്ങനെ പരത്തെടുക്കുന്ന ഈ ഒരു പരുവാണ് ആക്കണ്ടേ. പക്ഷെ ചട്ടിയിലത് പരത്തെടുക്ക ഇത്തിരി കഷ്ടപ്പാടാണ്, എങ്ങനെ വരും എന്നറിയില്ല. അയ്യോ, ഈ ഒരു കാര്യം മറന്നുപോയി, കുരിശാക്ക് ഒരപ്പത്തിനെ കുരിശ് വെക്കുള്ളൂ. ആ ആദ്യത്തെ അപ്പത്തിനെ കുരിശ് വെക്കുള്ളൂ, ബാക്കി അപ്പത്തിനൊന്നും കുരിശ് വെക്കില്ല. ദിവ്യ പാദങ്ങളിൽ ഹേ മുതലിങ്ങ കാൽവരി മലയിലോളം. ഇവിടെ കുരിശ് രണ്ടിന് അടിയായിട്ടുണ്ട്, അപ്പത്തിനുള്ള കുരിശും പാലിനുള്ള കുരിശും. ചട്ടി ചൂടായിട്ടുണ്ട്, ഇനി അപ്പം ചുട്ടുടങ്ങാം. എന്തോ ഒരു വർഗ്ഗലോ എന്താ സംഭവം പറഞ്ഞത്? അതെന്താന്ന് വെച്ചാല് എന്റെ വീട്ടിലൊക്കെ ഈ അപ്പം ചൂടുന്നത് സാധാരണ അടുപ്പില്ല. അപ്പൊ അടുപ്പില് തീ കൂട്ടിയിട്ട് മേലെ ഉരുളി വെക്കും, ഉരുളിയിലാണ് അപ്പം ചൂടുന്നത്. എന്നിട്ട് മേലേന്ന് ഒരു വറുകലം എന്ന് പറഞ്ഞൊരു കലം പോലെ സാധനമുണ്ട്, ആ അതിന്റെ ഉള്ളിലേക്ക് കനലിട്ടിട്ട് മേലേന്നും താഴേന്നും ഒരേ സമയം ചൂട് കൊടുക്കും. അപ്പൊ മറച്ചിടേണ്ട ആവശ്യമില്ല. ഇത് പക്ഷെ എബിയേണ്ട അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്, എബിയേണ്ട അവിടെ വറുകലം എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ട്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം. നമ്മളാ മൂപ്പിച്ചേച്ചി എന്നെയാണ് വിളിച്ചത്. കൈ കൊണ്ട് ഇങ്ങനെ വട്ടത്തില് 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 വരത്തി 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 എടുക്കണം. എനിക്കതത്ര എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ. അപ്പത്തിന്റെ കുരിശ് വെച്ചു, ആദ്യത്തെ അപ്പത്തിലായിട്ട് നമ്മളിങ്ങനെ കുരിശ് വെക്കത്തുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള അപ്പത്തിൽ വെക്കത്തില്ല. ഇതായിരിക്കും നമ്മള് രാത്രി പ്രെയർ കഴിഞ്ഞ് മുറിക്കുന്നത്. ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്, തീ കുറച്ച് വെച്ച് പതുക്കെ വേണം ഇത് വേവാൻ. അപ്പൊ ഞാനിത് അരച്ചു വെക്കാം കേട്ടോ. മിന്നു അവിടെ ഭയങ്കര കറച്ചിൽ ഉറക്കെ ഉറങ്ങി എണീറ്റുള്ളൂ, അവിടെ ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ. ഞങ്ങളുടെ മിന്നുകുട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാ. എന്നെ മിന്നു കയ്യിലിരിക്കണേ, ഇതെന്തിനാടാ? ഇന്നിപ്പോ മിന്നു ഉറങ്ങി എണീറ്റടി ഇച്ചിരി കറച്ചിലിന്റെ ഒരു മൂഡിലാണ്. അപ്പൊ ഇന്ന് എബിയേട്ടനോട് ഞാൻ പറഞ്ഞു പാല് വിഴിയാന്ന് പറഞ്ഞ ഇങ്ങനെ അരിപ്പയിൽ അരിച്ചെടുക്കണം. ഒന്നാം പാലിൽ ഇത്രയും വെള്ളം ചേർക്കണ്ടായിരുന്നു കേട്ടാ, സാരല്ല അല്ലേ. ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഇല്ല അല്ലെ, കറക്റ്റ് ആയല്ലോ. ഭയങ്കര എക്സ്പെർട്ട് ആയല്ലോ ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഞാനല്ലേ നിന്റെ ഗുരു, പിന്നെ ഞാൻ നമ്മുടെ അപ്പം റെഡിയായിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി എടുക്കാം, മറിച്ചിടേണ്ട ആവശ്യമില്ലേ? മറിച്ചിടേണ്ട ആവശ്യം, നന്നായിട്ട് വന്നിട്ട് എല്ലാ പോലും പെസാപ്പാലും പെസാപ്പൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയും പണി ഉണ്ടെന്ന് എന്നാ മനസ്സിലായത്. തേങ്ങ ഒന്നാം പാൽ രണ്ടാം പാൽ, ഇനി ഒന്നുകൂടെ പാലിട്ടു, ഒന്നുകൂടെ പാലുണ്ടെങ്കിൽ എടുക്കണോ തേങ്ങയില്. മമ്മി ഈ പാല് കാച്ചുമ്പോ പാലിൽ അരിപ്പൊടി ഇടോ? ആ ശരി അമ്മ എന്നാ. ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലാരിഫൈ ചെയ്തു. അരിപ്പൊടി രണ്ട് സ്പൂൺ ചേർക്കണോ വേണ്ടേ എന്ന്, കാരണം അമ്മച്ചി പറഞ്ഞാൽ അരിപ്പൊടി വിട്ടുപോയതാണെന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പൊ അമ്മച്ചി വിളിച്ചിട്ട് കിട്ടില്ല, പിന്നെ മമ്മിയെ വിളിച്ചു. അങ്ങനെ ഫോണെ ഫ്രണ്ട് ഓപ്ഷനിലൂടെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിരിക്കണം. ഇതിന് വേണ്ട കാര്യങ്ങൾ ചുക്ക്, ഫസ്റ്റ് ചുക്ക് മിന്നു മിന്നു ഇനി ചുക്ക് ഇടിച്ചിടണം. അല്പം അല്പം എടുക്കുന്നുള്ളൂ, കുറച്ച് പാലുള്ളൂ ഞങ്ങൾ കാച്ചുന്നോളെ, തേങ്ങ കുറവായിരുന്നല്ലോ. ഇനി ഒരു നുള്ള ജീരകം ഇടും മിന്നു. ജീരകം രണ്ട് ഏലക്ക, മിന്നു രണ്ട് ഏലക്ക, ടു ഏലക്ക. ആ ഇട്ടോ. അപ്പൊ ഇനി പാലിലേക്ക് അല്പം അരിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തത്. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം.
നമ്മുടെ രണ്ടാം പാലും മൂന്നാം പാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല, അപ്പൊ തന്നെ ഓഫ് അങ്ങനെ ഞാൻ ഓഫ് ചെയ്തിട്ടാ കേട്ടോ ഒഴിക്കുന്നത്. അപ്പൊ ഒന്നാം പാൽ വെച്ചപ്പോ ഒരു കൊഴുപ്പും എല്ലാം വന്നിട്ടുണ്ട്. ഇനി മിന്നുക്കുട്ടിയുടെ റോളാട്ടോ. ഇതാണേ ഞങ്ങളുടെ ഈ അപ്പം അടുത്തുള്ള ഞങ്ങളുടെ ഫ്രണ്ടിന് കൊടുത്തിട്ട് വരാം. തൊട്ട് ചേർന്ന ഫ്ലാറ്റാണ്. നമ്മുടെ പെസഹയുടെ ഏറ്റവും നല്ല ഓർമ്മകള് നമുക്കുള്ളത് പങ്കുവെക്കലല്ലേ, പെസഹ എന്ന് പറഞ്ഞ ഒരു പങ്കുവെക്കലല്ലേ. ഇപ്പൊ നമുക്ക് അപ്പം അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് അപ്പം മുറിക്കാം. ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നെങ്കിലും പെസഹ എപ്പോഴും എങ്ങനെ ആചരിക്കും അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ടാടി. കുട്ടികളെല്ലാമായിട്ട് ചേർന്നാണ് എല്ലാം ചെയ്തത്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം ചെയ്യുന്നത്, എല്ലാം കണ്ടതും എല്ലാം. അതിനെ കുറിച്ച് ഇതെന്താ അങ്ങനെ ചോദിച്ചു. അപ്പത്തില് കുരിശ് വെക്കാൻ വേണ്ടി പോരിയും പിന്നെ അതുപോലെ പാലില് കുരിശ് ഇടാൻ വേണ്ടിട്ട് മോളും എല്ലാരും ഒപ്പത്തിനൊപ്പം നിന്നാണ് എല്ലാരും ചെയ്തത്. നല്ല ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇന്ന് കൊറേ ദിവസത്തിന് കൂടി ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇന്ന് പെസഹായുടെ അന്ന്. രാവിലെ ആണെങ്കിൽ നമ്മൾ സാധാരണ പള്ളിയിൽ പോണതാണ്. ഇന്നിപ്പോ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടി വീട്ടില് ഇരുന്ന് കുർബാന കണ്ടു. അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു ദിവസമായിരുന്നു ഇങ്ങനെ അടച്ചു കൂട്ടി ജീവിതത്തിനിടയിലും. പിന്നെ പഴയ ഓർമ്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചു. കാരണം നാട്ടിലൊക്കെ അറിഞ്ഞെങ്കിൽ പെസ ഒരു വീട്ടിൽ ഒന്നിച്ചു കൂടി അപ്പം മുറിക്കും, പിന്നെ അടുത്ത വീട്ടിൽ പോകും, പിന്നെ അവിടെ ഒന്നിച്ച് എല്ലാരും ചേർന്ന് അപ്പം മുറിക്കും. അങ്ങനെ എല്ലാരും കൂടെ കൂടി ഉള്ളൊരു സന്തോഷമായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് അതൊട്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.